ഇന്നത്തെ റെസിപ്പി അവിയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതുവരെ ഞാൻ അവിയലിൻ്റെ റെസിപ്പി ചാനലിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് അവിയൽ വെക്കാൻ, സാധാരണ ഞാൻ അവിയൽ വെക്കാറില്ല, കാരണം ഹസ്ബൻഡൊക്കെ പ്യുവർ നോൺ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഞാൻ അവിയൽ വെക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും അവിയൽ, സദ്യക്കല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിയലാണ് കേട്ടോ. ഉള്ള പച്ചക്കറികൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കുറച്ച് അധികം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വേസ്റ്റ് ഞാൻ കളയാറില്ല. ഈ വേസ്റ്റ് ഞാൻ ചെയ്യുന്നത് ചെടികളുടെ കടക്കിൽ കൊണ്ടുവിടും. അപ്പോൾ 2 മാസമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലാറ്റിലായതുകൊണ്ട് ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല, ഉള്ള സ്ഥലത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര നോക്കിയാലും ചെടികൾ അങ്ങോട്ട് നന്നാവാറില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തു തുടങ്ങിയ പിന്നെ ചെടികളൊക്കെ നന്നായി പൂക്കളൊക്കെ വന്നു തുടങ്ങി, രാന്തൂറിയൊക്കെ നന്നായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിത്തൊണ്ടായാലും മുട്ടയായാലും മുട്ടയുടെ തൊണ്ടായാലും അതുപോലെ തന്നെ ഈ പച്ചക്കറികളുടെ വേസ്റ്റൊക്കെ അധികമായിട്ട് വരുമ്പോൾ ഞാൻ ഈ ചെടികളുടെ കടക്കിലിടും. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്, ചെടി ഇത് വളമായിട്ട് മാറ്റിയ ശേഷം ഇടുന്നവരുണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ അത് സക്സസ് ആവുന്നുണ്ട്. നന്നായിട്ട് ചെടികൾ നന്നായിട്ട് മുളകളൊക്കെ പൊട്ടി പൂക്കളൊക്കെ വരുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിയാം ചെടികൾക്ക് നല്ലൊരു ഉഷാർ തോന്നും. അപ്പോൾ ഞാൻ അങ്ങനെയാട്ടോ ചെയ്യാറ്. അപ്പം ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ വെക്കുന്ന ചെടികൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നോക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ. ചെടികളൊക്കെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും വെക്കുമ്പോൾ നമുക്ക് എത്ര നേരമൊക്കെ അതിനെ നോക്കിയാലും നമ്മൾ നേരം പോകുന്നൊക്കെ കാണാനും അത് നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നേരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നിന്നൊക്കെ പെട്ടെന്ന് വന്ന് നമുക്ക് അവിയൽ വെക്കാൻ നോക്കാം. അപ്പോൾ അവിയലിനായിട്ട് നമുക്ക് അരക്കാനുള്ള അരപ്പ് ഉണ്ടാക്കാനായിട്ട് ജീരകവും പച്ചമുളകും കുറച്ച് ചെറിയുള്ളിയും നാളികേരവും വേപ്പിൻ്റെ ഇലയും ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് അരച്ച് അരക്കല്ല ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഈ അവിയൽ കഷ്ണങ്ങൾ ഞാനിത് ചട്ടിയിലിട്ട് മാറ്റിയിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ കഷ്ണങ്ങൾ നേരത്തെ നന്നാക്കി വെച്ചതായതുകൊണ്ട് അതിൽ വെള്ളമൊന്നുമില്ല തീരെ. കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഡയറക്റ്റ് നന്നാക്കി കഴുകി വെള്ളത്തോട് കൊടുക്കണേ ഇടുകയാണെങ്കിൽ അധികം വെള്ളം ഒഴിക്കേണ്ട. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ. ഇനി നമുക്ക് നാളികേരവും ജീരകവും പച്ചമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് ഇതേ മാറ്റി വെക്കാം കേട്ടോ. ഇനി കഷ്ണങ്ങളെ വേവുമ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് നമുക്ക് അതിലിട്ടിട്ട് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് ആവി കയറ്റി എടുക്കാം. വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി തൈരും കൂടി ഒഴിച്ച ശേഷം തൈരിൽ കിടന്ന് ഒന്നും കൂടി ആ പുളിയൊക്കെ പിടിച്ച് നന്നായിട്ടൊന്നും കൂടി കുക്കായിട്ട് വരണം. ചില സ്ഥലങ്ങളിൽ പുളിയാണ് ചേർക്കുക, പുളി വെള്ളമാണ്, വാളംപുളിയുടെ വെള്ളം. ചില സ്ഥലങ്ങളിൽ തൈര് ചേർക്കും. ഞങ്ങളൊക്കെ തൃശ്ശൂർ സ്റ്റൈലൊക്കെ തൈര് ചേർത്തിട്ടാണ് അവിയലുണ്ടാക്കുന്നത്. അപ്പോൾ തൈരൊക്കെ ചേർത്ത് ഒന്നും കൂടി നന്നായി പുളിയൊക്കെ പിടിച്ച് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ കോക്കനട്ടും എല്ലാം കൂടിയിട്ടുള്ള മിക്സും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സായി ശേഷം മൂടി വെച്ചിട്ട് 1-3 മിനിറ്റും കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കാം. അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മെയിനായിട്ട് ചേർക്കാവുന്ന കാര്യങ്ങൾ, വേപ്പിൻ്റെ ഇല നിറച്ച് ചേർത്ത് കൊടുക്കാം. മാത്രമല്ല 2 ടേബിൾ സ്പൂൺ നല്ല പച്ച വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ച് ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ച ശേഷം 1-5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള അവിയൽ റെഡിയാവും. അതെ, അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെക്കുന്നത് തന്നെയാണ്. പക്ഷേ നമ്മൾ സദ്യയ്ക്ക് അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ കയ്യിലുള്ള പച്ചക്കറികൾ, 3-4 തരം പച്ചക്കറികൾ മതി. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് ചോറ് കുറച്ച് പച്ചക്കറികൾ കൂടുതലായിട്ട് പേരൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുള്ള അവിയലൊക്കെ വെക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും.